തസ്കിയ 89. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദുല്ലുക്കും അലാ മാ യുൻജീകും മിൻ അദുവിക്കും വയുദറുലക്കും അർസാഖക്കും തദഊനല്ലാഹ ഫീ ലൈലിക്കും വനഹാരിക്കും ഫഇന്ന ദുആ സിലാഹുൽ മുഅ്മിൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യുൻജീകും മിൻ അദുവിക്കും, നിങ്ങളുടെ ശത്രു അതാരാണെങ്കിലും ആ ശത്രുവിൻ്റെ നാശത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നൊരു കാര്യം. വയുജുറുലക്കും മർസാക്കും, നിങ്ങളുടെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ചൊരിച്ചു തരുന്നൊരു കാര്യം. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തദഊനല്ലാഹ ഫീ ലൈലിക്കും വനഹാരിക്കും, നിങ്ങളുടെ രാത്രിയും നിങ്ങളുടെ പകലുകളിലും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഫഇന്നദ്ദുആ സിലാഹുൽ മുഅ്മിൻ, കാരണം പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ആയുധമാണ്. ഈ വരുന്ന ദിനരാത്രങ്ങളിൽ സത്യവിശ്വാസിക്ക് കൂടുതൽ ആവേശം നൽകുന്ന ഹദീസാണ് ഇത്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, നമുക്ക് സംരക്ഷണം ലഭിക്കാൻ, നമുക്ക് അന്നം ലഭിക്കാൻ, ആരോഗ്യം നേടാൻ, ഇങ്ങനെ തുടങ്ങി ദുന്യവിയും ഉഹ്റവിയുമായ എല്ലാ വിഷയത്തിനും ഏറ്റവും നല്ല വജ്രായുധമായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് പ്രാർത്ഥനയാണ്. ഷഅബാൻ 15 കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ള ദിനരാത്രങ്ങൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന മുഖരിതമായിരിക്കുമല്ലോ. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മനമറിഞ്ഞുകൊണ്ടുള്ള ദുആ സ്വീകരിക്കാൻ അർഹമുറാഹിമീനായ അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത്. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അള്ളാഹു മാന്യനാണ് ലജ്ജയുള്ളവനാണ്. യസ്തഹി ഇദാ റഫഅ റജുലു ഇലൈഹി യദൈഹി അയ്യൻ യറുദ്ദുഹുമാ സിഫ്രൻ ഖായിബതൈനി, മനുഷ്യൻ അള്ളാഹുവിലേക്ക് രണ്ടു കരങ്ങൾ ഉയർത്തിയാൽ നിരാശപ്പെടുത്തി വട്ടപൂജ്യമായി തിരിച്ചയക്കുക എന്നത് അള്ളാഹുവിന് ലജ്ജയുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ നാഥനിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ സ്വീകരിക്കാൻ അവൻ തയ്യാറാണെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന സത്യവിശ്വാസി കൈമുതലാക്കേണ്ട ഒരു ആയുധമാണ്. ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതിൻ്റെ ആദാബുകൾ ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കാവുന്നതാണ്. മം ഫുത്തിഹ ലഹു മിൻകും ബാബുദ്ദുആഇ, പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം നിങ്ങളിൽ ഒരാൾക്ക് കൈവന്നു കഴിഞ്ഞാൽ, ദുആ ചെയ്യണമെന്നൊരു ചിന്ത ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ, ദുആ എടുക്കാനുള്ളൊരു സന്മനസ്സ് അള്ളാഹു ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ, ഫുത്തിഹത്ത് ലഹു അബ്വാബുർ റഹ്മത്തി, കാരുണ്യത്തിൻ്റെ കവാടങ്ങളാണ് അവന് വേണ്ടി തുറക്കപ്പെടുന്നത്. ഇങ്ങനെ കാരുണ്യത്തിൻ്റെ കവാടങ്ങളിൽ അവൻ ചോദിക്കുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് ആഫിയത്താണ് എന്നുകൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യ കവാടങ്ങൾ തുറക്കാനുള്ള സുന്ദരമായൊരു വഴിയാണ്, ഒരു ചാവിയാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നത്. മഹാനായ സഹ്റിബുൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആലു പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചു, എന്നിട്ട് പറഞ്ഞു, നാജൂനി, നിങ്ങൾ എന്നെ അഭിമുഖീകരിക്കുവീൻ, എന്നോട് നേരിട്ട് സംസാരിക്കുവീൻ. ഫഇല്ലം തഫ്അലു, നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഫന്ദുറു ഇലയ്യ, നിങ്ങൾ എന്നിലേക്ക് നോക്കുവീൻ, എൻ്റെ ആലാഉകൾ, എൻ്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ അടയാളങ്ങൾ, എൻ്റെ അസ്മാഇൻ്റെ നിദർശനങ്ങൾ നിങ്ങൾ നോക്കുവീൻ. ഫഇല്ലം തഫ്അലു ഫസ്മഉ മിന്നി, അതും സാധിക്കുന്നില്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുവീൻ, എൻ്റെ കലാമുകൾ നിങ്ങൾ ശ്രവിക്കുവീൻ, എൻ്റെ വിളിയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവീൻ. ഫഇല്ലം തഫ്അലു, അതും നിങ്ങൾക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഫകൂനു ബിബാബി, നിങ്ങളെൻ്റെ കവാടത്തിലേക്ക് വരൂ, എൻ്റെ മസ്ജിദിലേക്ക് വരൂ, എൻ്റെ മറ്റ് കാരുണ്യത്തിൻ്റെ കവാടങ്ങളിലേക്ക് വരൂ. ഫഇല്ലം തഫ്അലു ഫഅൻസിലു ഹാജത്തുക്കും ബി, അതും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട്
എന്നോട് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെ ആവശ്യങ്ങളെ ഇറക്കി വെക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികരോട് പറയുമെന്ന് മഹാനായ സഹീൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തഅനു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഖാല റബ്ബുക്കും ഉദുഉനി യസ്തജിബ് ലക്കും, അല്ലാഹു പറഞ്ഞതാണ് എന്നോട് ദുആർക്കുവീൻ എന്നാൽ ഉത്തരം ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ റമദാൻ വിശുദ്ധ റമദാൻ കഴിയുന്നത് വരെ നിസ്കാരങ്ങൾക്ക് ശേഷവും അർദ്ധരാത്രിയിലും അതുപോലെ സൂര്യാസ്തമയ വേളയിലും പ്രഭാത സമയത്തുമൊക്കെ നിരന്തരമായി അള്ളാഹുവോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമുക്ക് മുൻഗണന വേണം, ഏതാണ് എനിക്ക് ആദ്യം ചോദിക്കേണ്ടത് എന്നൊരു ക്രമപ്രശ്നം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് പാപമോചനങ്ങളാണ്. നാം ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരാൻ അള്ളാഹു തയ്യാറായാൽ തന്നെ നമുക്ക് വിജയമുറപ്പിക്കാൻ കഴിയും. അങ്ങനെ ക്രമം മനസ്സിലാക്കിയിട്ട് അത്യാവശ്യമുള്ളത് മുന്തിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്താൻ നമുക്ക് ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വരും നാളുകളിൽ നമുക്കതിന് തൗഫീക് നൽകുമാറാകട്ടെ. ആമീൻ.